ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ സിനിമക്കാരനായതുകൊണ്ട് നന്നായെന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ പാളിച്ചൊക്കെ വരുമ്പോൾ ഇത് വരേണ്ടിയിരുന്നില്ല എന്നോ എന്തെങ്കിലും തരത്തിലുണ്ടായിരുന്നു? എൻ്റെ വഴി കറക്റ്റായിരുന്നു എന്ന് തന്നെയാണ് 100%. ഇത് ലോകത്ത് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിലും ഇത് തന്നെ. കാരണം ഇതിൻ്റെ ഒരു ഇത്രയും നമുക്ക് സ്വപ്നം കാണാനും ഇത്രയും നമ്മൾ പോകുന്ന വഴികളിലൊരു അതിനൊരു ഗുണം കിട്ടുമ്പോൾ നമ്മളെ ആരാധിക്കാനും നമ്മളെ ഇഷ്ടപ്പെടുന്ന ഓരോന്നൊരു സിനിമ നന്നായി എന്ന് പറയുമ്പോൾ അതിൻ്റെ സുഖം എത്ര കാലം കഴിഞ്ഞാലും. പിന്നെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവണം, ഉണ്ടായില്ലെങ്കിൽ ജീവിതമില്ലല്ലോ. അപ്പോൾ എത്ര വീഴ്ച നല്ലതാണ് നന്നാവുന്നോ അത്രയും നന്നാവും പ്രോഡക്റ്റ്. ഈ ഇപ്പോൾ സുവർണ ചകോരം കിട്ടിയത് മുതൽ അഭിനന്ദനങ്ങളുടെ പ്രവാഹം ഇത് ഇപ്പോൾ ഈ ഇപ്പോൾ ഈ ഒരു 24 മണിക്കൂറിനുള്ളിൽ കടന്നുപോയ ആ നിമിഷങ്ങൾ എങ്ങനെയാണ് താങ്കൾ ഭാവിയിൽ ഓർക്കുക? അത് കുറച്ച് സബിതം കൂടെ പറയും. കാരണം 1996 ആദ്യത്തെ നാഷണൽ അവാർഡ് കിട്ടുന്നത്. ആ രാത്രി ഞങ്ങൾ തിരുവനന്തപുരത്ത് താമസിക്കുകയാണ്. അത് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. കാരണം കണ്ടിന്യൂസ് കിട്ടിയത് മറ്റേ ദേശാടനത്തിന്. അപ്പോൾ ഇങ്ങനെ നിരന്തരം ഫോണിങ്ങനെ ശബ്ദിച്ചുകൊണ്ട് ഞങ്ങൾ ഒരേ സമയം ഉറങ്ങാനും പറ്റില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ സുഖവും ഒരേ. അതിന് ശേഷം ഇത് നഷ്ടപ്പെട്ടു. മാരീഡ് ആയിട്ട് എത്ര വർഷമായിരുന്നു? 96 ആ സമയത്താണ് നാഷണൽ അവാർഡ് വരുന്നത്. അതെ, അന്ന് ഉറങ്ങിയിട്ടില്ല. ഉറങ്ങില്ല, പക്ഷേ സുഖമുള്ള ഉറക്കമില്ലായ്മ വേണം. കാരണം ഉറക്കം നഷ്ടപ്പെടുമ്പോഴും ഞങ്ങൾ ഭയങ്കര ത്രില്ലാണ് രണ്ടുപേരും. ആ അവസ്ഥ പിന്നീട് കയ്യിൽ നിന്ന് പോയി. 96-97 കഴിഞ്ഞ് പിന്നെ ഞാൻ വഴിതെറ്റി യാത്ര ചെയ്ത് തുടങ്ങി. അവിടെ ഇവിടെയൊക്കെ പോയി തോന്നിയവാസമൊക്കെ സിനിമകൾ ചെയ്ത് അപ്പോഴും ഞങ്ങൾ ഈ രാത്രിക്ക് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ 2000 ഞങ്ങൾക്ക് വീണ്ടും കിട്ടി. കാരണം കരുണത്തിന് ഇത്രയും വലിയ അംഗീകാരം കിട്ടിയ അന്നും. പക്ഷേ ഈ ഗോവ അതന്ന് ഡൽഹി വെച്ചായിരുന്നു. ഡൽഹിയിലെ അവസാനത്തെ ഒന്നാമത്തെ ഫെസ്റ്റിവലാണ്. അല്ല, ഡൽഹിയിലെ അവസാനത്തെ ഫെസ്റ്റിവൽ. പിന്നെ ഗോവയിലേക്ക് വരുന്നു. അപ്പോൾ അത് അന്ന് അന്നില്ല, അന്ന് രാത്രി മുഴുവൻ ഉറക്കളച്ചിരുന്നു. പിറ്റേന്ന് വെളുപ്പിനുള്ള ഫ്ലൈറ്റിനാണ്. അന്ന് സബിത എൻ്റെ കൂടെ ഇല്ല, എനിക്ക് കേരളത്തിലേക്ക് വരേണ്ടത്. അപ്പം അന്ന് മുഴുവൻ എവിടെയൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഉറങ്ങാതിരുന്ന് പോരുകയാണ്. അതൊരു ഭയങ്കര നിമിഷമായിരുന്നു. തിരിച്ച് എയർപോർട്ടിൽ വരുമ്പോൾ സബിതയും എൻ്റെ മോളെ കൊച്ചു കുഞ്ഞ് അവള് ഇവരൊന്നിച്ച് എനിക്കൊരു ബൊക്കെ ഒന്ന് സ്വീകരിക്കുന്നതായിരുന്നു. വേറെ ആരും കണ്ടില്ല. കാരണം അങ്ങനെ അത്രയേ ഉള്ളൂ. അല്ല, ഇപ്പോൾ ഈ ഇപ്പോൾ ഒറ്റാല് വിൻ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? എന്തെങ്കിലും പ്രത്യേക തരം ഏതെങ്കിലും മനസ്സിനെ ടച്ച് ചെയ്യുന്ന? ഇപ്പോഴും ഈ നിമിഷം വരെ എനിക്ക് ഞാൻ ഇന്ന് പോരുന്നപ്പോൾ പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം 4 അവാർഡ്, കാരണം ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ട് ഒരു അവാർഡ് ചിലപ്പോൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുമല്ല ഇപ്പം ഈ തിയേറ്റർ ജനങ്ങൾ ഇടിച്ചു കയറി ഇഷ്ടപ്പെടുന്ന കണ്ടപ്പോൾ ചിലപ്പം ഒരു ജനപ്രിയ അവാർഡ് കിട്ടിയേക്കാം, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ മെൻഷൻ കിട്ടും. അത്ര ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ ഇതൊരു ഏതോ ഉണ്ട് എന്നൊരു തോന്നൽ. മാധ്യമ പ്രവർത്തകർക്കിടയിൽ തന്നെ ആദ്യമായിട്ട് ഒരു പക്ഷേ ഒരു മലയാള ചിത്രത്തിന് കിട്ടാൻ പോകുന്നു എന്നുള്ളൊരു സംസാരം ഉണ്ടായിരുന്നു. വളരെ ഞങ്ങളുടെ കേരളകൗമുദിയുടെ എഡിറ്റോറിയൽ മീറ്റിംഗിൽ പരസ്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു. അതൊരു ഇൻഡ്യൂഷൻ പോലെ പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് തലേന്ന് രാത്രിയിൽ അക്കാഡമിയിൽ നിന്ന് ഫോൺ വന്നു, വരണം, എന്താണെന്നൊന്നും പറഞ്ഞില്ലേ, വന്നിരിക്കണം. ബോംബെയിലായിരുന്നു. ഞാൻ സബിത ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് അറിയിക്കുന്നത്. ഇവിടെ വന്ന് ആ സ്റ്റേജിൽ അറിഞ്ഞത്. അല്ലാണ്ട് അവർ പറഞ്ഞു വരണം. വരണം എന്തോ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം ഞാൻ സബിതയോട് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ. അപ്പം ഞങ്ങളെ കാണുന്നില്ല എന്ന് വിചാരിച്ചിരുന്നു. കാരണം എൻ്റെ അമ്മ മരിച്ചിട്ട് 1 മാസമായി, ഇന്നൊരു മാസമാകുകയാണ്. അപ്പം ഞങ്ങൾ എന്തായാലും ആഘോഷം വേണ്ടാന്ന് വിചാരിച്ചിരിക്കുന്നു. സബിത പെരിന്തൽമണ്ണയിലാണ്. ഞാൻ അപ്പം ഇതറിഞ്ഞപ്പം ഞാൻ വിളിച്ചു, ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട്. വരുമ്പോൾ കൊച്ചു വഴി വരാം. സബിത അവിടെ നിന്ന് കയറുകയാണെങ്കിൽ ഒന്നിച്ച് പോവാം. അത് സബി അങ്ങനെ പോരുകയാണ് എൻ്റെ കൂടെ. ഇവിടെ ഞങ്ങൾ ഇരിക്കുമ്പോഴും ഞങ്ങൾക്കറിയില്ല ഇങ്ങനൊരു ഇത്രയും വലിയ അംഗീകാരം. അപ്പോൾ എന്നാലും ഒരു സിനിമ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു അവാർഡ് എന്നുള്ളതും ഓക്കെ. പിന്നെ സ്റ്റേജിൽ അവിടെ നിൽക്കുമെന്ന് അവർ പറഞ്ഞപ്പോഴും നമുക്കറിയില്ല. പിന്നെ ഓരോ പ്രാവശ്യവും വീണ്ടും നെറ്റ് പാക്കും പ്രിപ്രസിയും എല്ലാം കൂടെ കിട്ടും. ഏറ്റവും വലിയ പ്രത്യേകത ചലച്ചിത്ര നിരൂപകരുടെ അവാർഡ്, പ്രേക്ഷകരുടെ അവാർഡ്, മറ്റേ ഇവരുടെയും നെറ്റ് പാക്കിൻ്റെ അവാർഡ്, ഇവിടെ മികച്ച ചിത്രവും. അപ്പോൾ സാധാരണ ഒരിക്കലും ഈ 4 അവാർഡ് ഒരു ചിത്രത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം അത് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് സത്യമാണെന്നുള്ള ആ ഒരു ആ ചില സമയത്ത് അങ്ങനെയാണല്ലോ. അങ്ങനെ ആ ഒരു മാനസികമായിട്ടുള്ള അത്ഭുതത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഞാനിപ്പോഴും. താങ്കളിപ്പോൾ അമ്മയെക്കുറിച്ച് പറഞ്ഞു. ഒരുപക്ഷെ വലിയൊരു താങ്കളുടെ ചിത്രങ്ങളിൽ അമ്മ എന്നുള്ള കഥാപാത്രത്തിൻ്റെ ശാന്തവും കരുണവും സ്നേഹവും ഒക്കെ വന്നിട്ടുള്ളതാണ്. ഒരുപക്ഷെ താങ്കൾ തന്നെ ഇന്നലെ പറഞ്ഞത് എല്ലാ അവാർഡുകളും ആദ്യം ഞാൻ അമ്മയ്ക്കാണ് കൊണ്ടുകൊടുത്തത്, ഇന്ന് ഈ അവാർഡ് കിട്ടുമ്പോൾ അഭിനന്ദിക്കാൻ അമ്മയില്ല. അമ്മ എങ്ങനെയാണ് അവർക്ക് ഒരു മൂവ്മെൻ്റ് ഉണ്ടാവും? ഇപ്പോൾ അമ്മയെക്കുറിച്ചുള്ള ഒരു ഓർമ്മ വരുമ്പോൾ മനസ്സിൽ നിൽക്കുന്ന ഒരു വലിയ വികാരമുണ്ടോ? അമ്മയില്ല, ഒന്നുമില്ല, ഇല്ല. നമുക്ക് എന്താണ് ഒരു ജീവിതത്തിൽ ചിന്തകളിലും വളർച്ചയിലും എല്ലാ അവസ്ഥകളിലും വേറൊന്നിനെ കുറിച്ച് നമുക്ക് ഇത്രയും പകരം വെക്കാനില്ല വേറൊന്നും.
അമ്മയ്ക്ക് ട്രിബ്യൂട്ടായിട്ട് എന്തെങ്കിലും ഒരു ചലച്ചിത്രം ഇത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്? ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ ഞാൻ കണ്ടിട്ടുള്ള അമ്മ എന്ന് പറയുന്നത് ഒരുപക്ഷേ കേരളത്തിലെ മറ്റ് ഒരുപാട് അമ്മമാരോട് സമാനമായിരിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരെന്നും അടുക്കളയുടെ ഇരുട്ടിലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അമ്മ, അതായത് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ, അമ്മയുള്ളപ്പം അങ്ങനെ ഒരു വ്യക്തിയുണ്ട്. പക്ഷേ നമ്മൾ അമ്മയ്ക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റോ ആ വാല്യൂ എന്താണെന്നോ അതൊന്നും മനസ്സിലാക്കുന്നില്ല നമ്മൾ. അച്ഛൻ എന്ന് പറയുമ്പോ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും പറയാം, നമ്മുടെ എന്ത് സീക്രട്ടും പറയാം, എന്ത് തോന്നിയാസം വേണമെങ്കിലും പറയാം. അത്രയും ഫ്രീഡം ഉള്ള ഒരു വ്യക്തിയാണ് അമ്മ. ആ അമ്മ ഇല്ലാതാവുക എന്ന് പറയുമ്പം പിന്നെ ആ ഈ അമ്മ എന്ന് പറയുന്ന വ്യക്തി അവരുടെ അവർക്ക് എന്ത് കുറവുണ്ടെങ്കിലും മക്കൾക്ക് ഒരു കുറവും വരരുത്. മക്കൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ക്ഷമിക്കാനേ നോക്കുകയുള്ളൂ. മാക്സിമം പോയ വഴക്ക് കുറയായിരിക്കും, അത്രേ ഉള്ളൂ. ഒരിക്കലും ഒരു മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ജീവിതം മോശമാണെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷേ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് അമ്മ പോയി കഴിഞ്ഞ ശേഷമായിരിക്കും. ഞാനിങ്ങനെ ഒരു ചോദിക്കാൻ കാരണം, പട്ടിണി കിടന്ന അമ്മമാരെ കുറിച്ച്, പട്ടിണി കിടന്നിട്ട് മക്കൾക്ക് ഭക്ഷണം കൊടുത്ത അമ്മമാരെ കുറിച്ച് പറഞ്ഞു രവീന്ദ്രൻ, അദ്ദേഹം പരസ്യമായിട്ട് എൻ്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ വന്ന് മക്കൾ, ഞങ്ങൾക്കൊന്നുമില്ല, പട്ടിണി കിടക്കാണ്, അമ്മ ഇവിടെ നിന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ഓരോന്ന് കൊടുത്ത് ഞങ്ങളിങ്ങനെ ചെയ്യുന്നു. അമ്മയ്ക്ക് കഴിക്കാൻ ചെല്ലുമ്പോൾ ഒന്നുമില്ല അതിൻ്റെ ഉള്ളിൽ, അമ്മയുടെ കണ്ണീര് മാത്രമാണ് പാത്രത്തിൽ വീഴുന്നത്. സത്യം, കാരണം വെച്ചാൽ ഞാൻ ഈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമ ഇരുട്ടിൽ അടുക്കളയിൽ മാത്രം ജീവിക്കുന്ന അമ്മ, കാരണം അവരുടെ ഈ വേദനകൾക്കോ അഭിപ്രായങ്ങൾക്കോ ഒന്നും ഒരു വിലയില്ല. എന്നാൽ അവരുടെ ഹൃദയം നിറയെ സ്നേഹമാണ്. എല്ലാം ഒരു മകനോ അല്ല മകളോ അവർക്ക് പോയിട്ട് ദേഷ്യപ്പെടാൻ അമ്മയുള്ളൂ.